നമസ്കാരം. ഞാൻ വന്നിട്ടുള്ളത് വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയും കൊണ്ടാണ്, സെമിയ ഹാർട്സ്. ഞാൻ ഹാർട്ട് ഷേപ്പിൽ ചെയ്യുന്നതുകൊണ്ട് സെമിയ ഹാർട്സ് എന്ന് പേരിട്ടോന്നേ ഉള്ളൂ. നിങ്ങൾ ഏത് ഷേപ്പിലാണോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പേരൊക്കെ മാറ്റാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം സെമിയ ഹാർട്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. സേമിയ ഹാർട്സിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ സേമിയ തന്നെയാണ്. പക്ഷെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല തിൻ സ്ട്രിങ്സ് തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കണേ. എന്നാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് എല്ലാ സ്ഥലത്തും നാട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ വാങ്ങിക്കുമ്പോൾ അതെടുക്കാം. മറ്റേതും ടേസ്റ്റ് ഉണ്ടാകും, പക്ഷെ നമുക്ക് കുക്കിംഗ് ടൈമും നമ്മളെ ഈ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് കൂടുതലതിൽ ചേർക്കേണ്ടി വരും. തിന്നായിട്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും, ടേസ്റ്റും കൂടുതലായിരിക്കും. പിന്നെ വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്, പിന്നെ ബട്ടർ. ബട്ടറിന് പകരം നിങ്ങൾക്ക് ഗീ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ 300 ഗ്രാം സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ കൈവച്ച് തന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാൻ സേമിയയിൽ ഇതായതുപോലെ ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ഓൾറെഡി റോസ്റ്റഡ് വെർമിസെല്ലി ആണ്, പക്ഷെ നമ്മൾ ഒന്നും കൂടി ബട്ടറിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മുടെ സേമിയ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 100 ഗ്രാം ബട്ടർ ചേർക്കുന്നുണ്ട്. ബട്ടറിന് പകരം ഗീ ചേർത്താലും മതി. ഇപ്പം 100 ഗ്രാം ആണ് ചേർത്തിട്ടുള്ളത്. അത് നന്നായിട്ട് മെൽറ്റായതിന് ശേഷം നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ സേമിയ, പൊടിച്ച് വെച്ച സേമിയ ഉണ്ടല്ലോ, 300 ഗ്രാം സേമിയ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സേമിയന്റെ കളറൊക്കെ ഒന്ന് മാറി അതിന്റെ പച്ചച്ചോയ മാറുന്നവരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ സേമിയയുടെ കളറൊക്കെ മാറി ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട്, അതുപോലെ അതിന്റെ പച്ചച്ചോയ്ക്ക് മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ സേമിയ ഈ കണ്ടൻസ്ഡ് മിൽക്കിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. മധുരം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു നോക്കിയാൽ മതി. നമ്മുടെ സേമിയ ഇപ്പൊ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിപ്പോ കണ്ടോ, പാനൊന്ന് ഈസി ആയിട്ട് വിട്ടുവരുന്ന സ്റ്റേജിലാണ്. അപ്പൊ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് പാനൊന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. വേണമെങ്കിൽ ഇത് ഇതുപോലുള്ള ഒരു പ്ലേറ്റിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താലും മതി. അല്ലെങ്കിൽ ചെറുതായിട്ട് ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ മോൾഡ് ചെയ്തെടുക്കാം. ഫുൾ തണിയണമെന്നില്ല കേട്ടോ, ചെറുതായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. സേമിയ ഇപ്പോൾ കുറച്ച് തണിഞ്ഞിട്ടുണ്ട്, നമുക്കിപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ചൂടാണ്. അപ്പോഴും നമുക്കിത് ഇഷ്ടപ്പെട്ട ഷേപ്പിലേക്ക് മോൾഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഹാർട്ട് ഷേപ്പ് മോൾഡ് എൻ്റെ കയ്യിലുണ്ട്, അതിലാണിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ ഈ ഒരു മോൾഡും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ മെഡിസിൻസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഒരു കപ്പ് കിട്ടില്ലേ, അത് വെച്ചിട്ട് നമുക്ക് മോൾഡ് ചെയ്തെടുത്താലും മതി. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മെഷറിംഗ് സ്പൂൺ ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് നമുക്ക് മോൾഡ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഷേപ്പിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി വന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. നമ്മളിത് മോൾഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇതിൻ്റെ അകത്ത് നന്നായിട്ട് ഇത് പ്രസ് ചെയ്യണം കേട്ടോ, എന്നാലും നമുക്കിങ്ങനെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ. ഇതുപോലെ നമുക്ക് ബാക്കി മിക്സ് കൂടി റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ സേമിയ ഹാർട്സ് എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഉണ്ടാക്കാൻ ഈസിയല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.